ഇരിട്ടിയിലെ വഴിയോര കച്ചവടക്കാർക്ക് കച്ചവടം നടത്താനും അവർക്ക് ജീവിക്കാനുമായി പ്രത്യേകം സ്ഥലം അനുവദിച്ചു കൊടുക്കാൻ നഗരസഭ മുൻകൈ എടുക്കണമെന്നും നഗരസഭയുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും വ്യാപാരി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇരിട്ടി പട്ടണത്തിലെ വ്യാപാര മേഖല വൻ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ജി എസ് ടി ഉൾപ്പെടെ എല്ലാ സർക്കാർ നികുതികളും വർദ്ധിപ്പിച്ച കെട്ടിട വാടകയും കൊടുത്ത് കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിനിടയിൽ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും പോലുള്ള സാധനങ്ങൾ വാഹനങ്ങളിലും മറ്റുമായി വിവിധയിടങ്ങളിൽ കൂട്ടമായി തമ്പടിച്ച് ചെയ്യുന്ന വഴിയോര കച്ചവടം വ്യാപാരികൾക്ക് ഭീഷണിയായി നിലനിൽക്കുന്നു. ഇന്ന് ടൗണിലെത്തുന്ന സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് സ്ഥലങ്ങളിൽ ഗുഡ്സ് വാഹനം നിർത്തിയിട്ടാണ് കച്ചവടം നടത്തുന്നത്. വഴിയോര കച്ചവടക്കാർക്ക് കച്ചവടം നടത്താനും ജീവിക്കാനുമായി പ്രത്യേക സ്ഥലം അനുവദിച്ചു കൊടുക്കാൻ നഗരസഭ മുൻകൈയെടുക്കണം. നഗരസഭയുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും വ്യാപാരി നേതാക്കൾ പറഞ്ഞു. ഇരിട്ടി ടൗണിൽ പാർക്കിംഗ് ഏരിയ കവർ ചെയ്തുകൊണ്ട് വഴിയോര വാണിഭം നടക്കുന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിൽ വന്നിരുന്നു. എന്നിരുന്നാൽ പോലും ഇത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കഴിഞ്ഞ കുറേ കാലങ്ങളായി മുനിസിപ്പാലിറ്റിയിലും അതുപോലെ പോലീസിലും പലതരത്തിലുള്ള നിവേദനങ്ങൾ കൊടുക്കുകയും യാതൊരു തരത്തിലുള്ള നടപടിയെടുക്കാതെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ആദ്യം ഒരു വണ്ടി വന്ന് സ്റ്റാർട്ട് ചെയ്ത ഈ വഴിവാണിപ്പം ഇന്ന് ദിവസേന 7-8 വണ്ടികൾ ഒരേ സ്ഥലത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് 15 പ്രൈവറ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ട സ്ഥലം അവർ കവർന്നെടുത്തിരിക്കുകയാണ്. അതേസമയം അവർ ഈ വഴി മുടക്കി, ഈ പാർക്കിംഗ് ഏരിയ മുടക്കിയതുകൊണ്ട് വഴിയും പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് പോലീസ് പെറ്റിയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കസ്റ്റമേഴ്സ് വലിയ രീതിയിലുള്ള പരാതിയാണ് വ്യാപാരികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർക്ക് കച്ചവട സ്ഥാപനങ്ങളിൽ പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യം, വാഹനം വഴിയിൽ വെക്കാത്ത സാഹചര്യം, ഈ വണ്ടിക്കാർക്ക് ഫൈൻ ഇടിക്കുന്ന പോലീസ് യാതൊരു തരത്തിലും ഈ വഴിയോര വാണിഭക്കാരോട് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വശം. ഇരിട്ടി ടൗണിലെ ഓരോ കടകളിലും കയറി പ്ലാസ്റ്റിക് പിടിക്കുകയും 10,000 രൂപ മുതൽ പല കച്ചവടക്കാരിൽ നിന്നും ഫൈൻ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വഴിയോര വാണിഭക്കാർ സുലഭമായി പ്ലാസ്റ്റിക്കിൽ സാധനങ്ങൾ കൊടുക്കുന്നു. ഇതിൻ്റെ വിഷ്വൽ വരെ നമ്മൾ അവർക്ക് ഇട്ടുകൊടുത്തു. എന്നാലും ഒരു തരത്തിലുള്ള നടപടികളും എടുക്കുന്നില്ല. മുനിസിപ്പാലിറ്റിയിൽ ഈ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ 25-ാം തീയതിയും കൂടെ ഞങ്ങൾ ഒരു പരാതികൾ കൊടുത്തിരുന്നു. അതിനും ഒരു തരത്തിലുള്ള മറുപടി ഉണ്ടാകുന്നില്ല. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ ട്രാഫിക് കമ്മിറ്റി കൂടുകയും നമ്മൾ ഇരിട്ടി പാലം മുതൽ പഴയ പോസ്റ്റ് ഓഫീസ് വരെയുള്ള സ്ഥലങ്ങളിൽ ഓരോ ടാക്സിക്കാർക്ക് പാർക്ക് ചെയ്യേണ്ടതും പ്രൈവറ്റ് വണ്ടികൾ പാർക്ക് ചെയ്യേണ്ടതും അതുപോലെ തന്നെ 2-വീലർ പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ എല്ലാവരും കൂടെ കൂടി മാർക്ക് ചെയ്തിരുന്നു. ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്ന് ഇപ്പോൾ വഴിയോര വാണിഭം തകൃതിയായി നടക്കുന്നത്. അവർക്കെതിരെ യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഇതിന് ഒരു അർതി വരുത്തണം. എല്ലാ കാര്യങ്ങളിലും മുനിസിപ്പാലിറ്റിയായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മുനിസിപ്പാലിറ്റിയിലെ ഈ വ്യാപാരികൾ ഈ വ്യാപാരികൾ ഇനി മുതൽ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുനിസിപ്പാലിറ്റി മുന്നോട്ട് പോവുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റിയോടുള്ള നിസ്സഹകരണം അടക്കമുള്ള ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. അതോടൊപ്പം നമ്മൾ മുനിസിപ്പാലിറ്റിയായി സഹകരിച്ച് പലതരത്തിലുള്ള പ്ലാസ്റ്റിക് നിരോധനം എന്ന് പറയുന്നത് ശരിക്കും ഒരിടത്തിലാണ് നിരോധിക്കേണ്ടത്. അതുപോലും പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്നതിന് പോലും നമ്മളോട് പൈസ വാങ്ങുന്നുണ്ട് ഓരോ ദിവസങ്ങളിലും. അതൊന്നും ആരും ഒരു മണിയും കൂടാതെ കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രവണതകൾക്കെല്ലാം എതിരെ വ്യാപാരികൾ ശ്രദ്ധിക്കും എന്നുള്ളത് ഈ അവസരത്തിൽ മുന്നറിയിപ്പായി പറയാനാണ് ആഗ്രഹിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് റജി തോമസ്, ജനറൽ സെക്രട്ടറി കെ അബ്ദുൾ റഹ്മാൻ, സജേഷ് ബാബു, പി പി കുഞ്ഞുഞ്ഞ്, എൻ വി ചന്ദ്രബാനു, കെ പി മുസ്തഫ എന്നിവർ പങ്കെടുത്തു.